നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എരുമേലിയിൽ നിന്നും പരമ്പരാഗത കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടനത്തിന് ഇക്കുറിയും അനുമതിയില്ല. കൊറോണ പ്രതിസന്ധിയും വനം വന്യമൃഗങ്ങളുടെ ശല്യവുമാണ് ഇതിന് കാരണമായി അധികൃതർ നിരത്തുന്ന വാദം. അനുകൂലമായ സാഹചര്യമുണ്ടായിട്ടും കാനനപാതകളിലൂടെ അയ്യപ്പന്മാരെ കടത്തിവിടാത്തതിൽ വിമർശനം ഏറുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് നിന്നും കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഏറുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഒക്ടോബറിൽ മാത്രം പിടികൂടിയത് 12 കോടിയിലധികം രൂപയുടെ സ്വർണമാണ്. സ്വർണം കടത്തുന്നതിനിടെ എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. കോഴിക്കോട് മുഖത്താർ തർബിയത്തുൽ ഇസ്ലാം മത കേന്ദ്രത്തിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ഹൈന്ദവ സംഘടനകൾ. നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ച് ഗവർണർക്ക് പരാതി നൽകുമെന്ന് VHP വ്യക്തമാക്കി. ഇസ്ലാമിലേക്കുള്ള മതം മാറ്റത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് CPMന്റേതെന്നും നേതൃത്വം കുറ്റപ്പെടുത്തി. കൊച്ചിയിലെ വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. നടൻ ജോജുവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം തകർത്തയാളെയും മറ്റൊരാളെയും മരട് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ മുൻ മേയർ ടോണി ചമ്മണി അടക്കമുള്ളവരാണ് പ്രതികൾ. BJP സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. ജില്ലാധ്യക്ഷന്മാരുടെയും മോർച്ചാധ്യക്ഷന്മാരുടെയും യോഗം ഇന്ന് രാവിലെ നടക്കും. സോഷ്യൽ മീഡിയ ഭാരവാഹികളുടെയും മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെയും ഉൾപ്പെടെയുള്ള യോഗങ്ങളും ഇന്ന് നടക്കും. ഇന്നലെ നടന്ന പാർട്ടി കോർ കമ്മിറ്റിയിലും ഭാരവാഹി യോഗത്തിലും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. പാർട്ടി പ്രവർത്തന രീതി സംബന്ധിച്ചുള്ള കോർ കമ്മിറ്റി അംഗീകരിച്ച പുതിയ നിർദ്ദേശങ്ങളിന്മേൽ ഇന്ന് ചേരുന്ന വിവിധ യോഗത്തിൽ ചർച്ച നടക്കും. KPCC നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. അംഗത്വ വിതരണവും സംഘടനാ തെരഞ്ഞെടുപ്പും യോഗത്തിൽ പ്രധാന ചർച്ചയാകും. രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനത്താണ് യോഗം ചേരുക. സിനിമാ മേഖലയിലെ പ്രതിസന്ധി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഒറ്റ ഡോസ് വാക്സിൻ എടുത്തവരെയും തിയേറ്ററുകളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉടമകളുടെ ആവശ്യമാകും പ്രധാന ചർച്ചയാവുക. സ്കൂൾ തുറന്ന ശേഷമുള്ള പ്രവർത്തനങ്ങളും യോഗത്തിൽ വിലയിരുത്തും. പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പ്രവേശനം ലഭിക്കാതെ പുറത്ത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രവേശനം ഇന്ന് അവസാനിക്കും. 500,000 പേർക്ക് ഇനിയും പ്രവേശനം ലഭിച്ചിട്ടില്ല. 2,000 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബലക്ഷയമുള്ള സ്കൂളിന്റെ മേൽക്കൂരകൾ 3 മാസത്തിനുള്ളിൽ പുനർനിർമ്മിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ആസ്പെറ്റോസ്, ടിൻ ഷീറ്റുകൾ, അലുമിനിയം ഷീറ്റുകൾ എന്നിവ കൊണ്ട് മേൽക്കൂരകൾ നിർമ്മിച്ച സ്കൂളുകൾക്കാണ് നിർദ്ദേശം. 3 മാസം വരെ ഇത്തരം സ്കൂളുകൾക്ക് താൽക്കാലിക ഫിറ്റ്നസ് നൽകാനും തീരുമാനമായി. ദീപാവലി എത്തിയതോടെ സംസ്ഥാനത്ത് മധുരപലഹാരങ്ങളുടെ കച്ചവടം സജീവം. ഇത്തവണയും ഉത്തരേന്ത്യൻ ബംഗാളി രുചികൾക്കാണ് പ്രിയമേറെ. ഗിഫ്റ്റ് ബോക്സുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് KSRTC ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗതമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടത്തും. KSRTC CMD 2 തവണ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. 10 വർഷത്തിലധികമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 4:30 മന്ത്രി ആന്റണി രാജു യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തുക. കോഴിക്കോട് കോർപ്പറേഷന്റെ മട്ടുപ്പാവിലെ മുട്ടക്കോഴി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ നേരത്തെയും നിരവധി ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടും
നടപടികളൊന്നും ഉണ്ടായില്ല. സാമ്പത്തിക ക്രമക്കേടുകൾക്കൊപ്പം പ്രളയ ദുരിതാശ്വാസ സഹായം അനർഹക്ക് നൽകി എന്നതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ പിൻബലമാണ് ക്രമക്കേട് കണ്ടെത്തലിൽ തുടർ നടപടികൾക്ക് തടസ്സമായത്. ഡിജിറ്റൽ ബോർഡും കമ്പ്യൂട്ടറും ഒക്കെയുള്ള സ്മാർട്ട് സ്കൂളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ പാലക്കാട് നെന്മാറ ഗവൺമെന്റ് LP സ്കൂൾ ഇപ്പോഴും അതുക്കു മേലെയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ പ്രാധാന്യം നൽകി സ്മാർട്ട് ID കാർഡ് മുതൽ CCTV നിരീക്ഷണം വരെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളാണ് സ്കൂളിൽ പുതുതായി ഒരുക്കിയിട്ടുള്ളത്. കാണാം. ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശവാസികൾ രംഗത്ത്. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ സ്ഥാപിച്ച പ്ലാന്റിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ശക്തമാവുന്നത്. ഖേൽരത്ന പുരസ്കാര നേട്ടത്തിൽ ആഹ്ലാദം പങ്കുവച്ച ഒളിമ്പ്യൻ PR ശ്രീജേഷ്. അഭിമാന നിമിഷമാണിത്. സ്കൂളുകളിലേക്ക് ഹോക്കി വ്യാപിപ്പിക്കാൻ ശ്രമിക്കും. ഹോക്കി ലീഗ് തുടരാൻ കഴിഞ്ഞാൽ നിരവധി പേർക്ക് അവസരം ലഭിക്കുമെന്നും ശ്രീജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ, ഞാൻ ശരിക്കും പറഞ്ഞ ഹോക്കി തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരു ഇന്ത്യൻ ടീമിനും സ്വപ്നം കാണാത്തൊരു വ്യക്തിയാണ്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്നൊരു ബഹുമതി കിട്ടുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു എന്താ പറയുന്നത് സ്വപ്നങ്ങൾക്കും അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെയധികം സന്തോഷവുമുണ്ട്. അതിലേറെ എന്താ പറയുന്നത് വളരെയധികം ആഹ്ലാദം, എന്താ പറയുക, ആ സന്തോഷം അതിലൂടെ തന്നെ ഭയങ്കര പറയാൻ തന്നെ വാക്കുകളില്ല. അതാണ് ശരിക്കും പറഞ്ഞ പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഖേൽരത്നയുടെ പേര് ധ്യാനചന്ദ്രനോട് ഇപ്പം ചേർത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു ഹോക്കി പ്ലെയറായി എനിക്ക് അത് ലഭിക്കുക എന്നുള്ളത് വളരെയധികം അഭിമാനം തോന്നിയിരുന്ന നിമിഷം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് ആദ്യമായിട്ട് ഹോക്കി ലീഗ് സ്റ്റാർട്ട് ചെയ്തത്, IPL എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അതിനുശേഷം അത് ഒരു 2-3 വർഷത്തെ ഗ്യാപ്പ് വന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഹോക്കി ഇന്ത്യൻ ലീഗ് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പം ആ ഒരു ലീഗ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നില്ല. അപ്പം ഉറപ്പായിട്ടും ഒരു ലീഗ് വരികയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ കിട്ടുകയും അതിലൂടെ നമുക്ക് കൂടുതൽ ടാലൻസിനെ. കോഴിക്കോട് കൊടിയത്തൂരിൽ കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്ക്. സജീഷ്, സക്കീർ, സഞ്ജയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ പന്നിക്കോട് സ്വദേശി സജീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി സംബന്ധിച്ചുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മറ്റ് 2 പേരെ മുക്കം KMCT മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രിയപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ. പെരിക്കല്ലൂർ കാട്ടുനായിക്ക കോളനിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് വീട്ടുമുറ്റത്തും കിണറിനരികിലും. 10 സെന്റ് സ്ഥലത്ത് 7 വീടുകളിലായി 9 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും ദുരിതക്കയത്തിലാണ് പെരിക്കല്ലൂർ കോളനി നിവാസികൾ. അസുഖം ബാധിച്ച കാട്ടാനകളെ നിരീക്ഷിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന നിർദ്ദേശം അട്ടിമറിക്കപ്പെടുന്നു. ഈ വർഷം സംസ്ഥാനത്ത് ചേരിഞ്ഞ 23 ആനകളുടെ കാര്യത്തിലും ഇക്കാര്യം അവഗണിക്കപ്പെട്ടു. 2019 ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻസ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പ്ലാവിലയിൽ കരവിരുത് തീർക്കുകയാണ് തൃശൂർ തിരുവില്ലാമല സ്വദേശി അനീഷ. വിവിധ സംസ്ഥാനങ്ങളുടെ 29 ഗവർണറുടെ ചിത്രങ്ങളാണ് അനീഷ് പ്ലാവിലയിൽ തീർത്തത്. വ്യത്യസ്തമായ കലാസൃഷ്ടിയിലൂടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അനീഷ്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ തീരദേശവാസികളുടെ ചിരകാല അഭിലാഷമായ കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി. മേൽപ്പാലം അടുത്ത മാസം 4 സമർപ്പിക്കും. ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച കേരള ഹൗസിൽ DYFA യോഗം ചേർന്നതിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് യുവമോർച്ച. സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറാനുള്ള CPM നീക്കമാണ് കേരള ഹൗസിൽ ഉണ്ടായത്. സംഭവത്തിൽ മന്ത്രി മാപ്പ് പറയണമെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഗണേശ് ആവശ്യപ്പെട്ടു. മുൻ
മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വി എസിനെ ചികിത്സിക്കുകയാണ്. ശ്വാസതടസ്സം മൂലമാണ് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സോഡിയം കുറയുന്നതും ഉദരസംബന്ധവുമായ അസുഖങ്ങളുമാണ് അദ്ദേഹത്തെ അലട്ടുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. ആലപ്പുഴ സ്വദേശിയായ യുവകർഷകന്റെ രാപ്പകലുള്ള അധ്വാനത്തിന്റെ ഫലമാണ് ചേർത്തലയിലെ സൂര്യകാന്തി പാടം. കഞ്ഞിക്കുഴി സ്വദേശിയായ സുജിത്താണ് വ്യത്യസ്തമായ ജൈവകൃഷി എന്ന ആശയവുമായി പുഷ്പകൃഷിയിലേക്ക് ഇറങ്ങിയത്. ദേശീയ പാതയോരത്തുള്ള പൂന്തോട്ടം കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഇന്ന് ജയിൽ മോചിതയായേക്കും. NIA രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് സ്വപ്ന ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജയിൽ മോചനത്തിനുള്ള വഴി തെളിഞ്ഞത്. തിരുവനന്തപുരം അട്ടകുളങ്ങര ജയിലിലാണ് സ്വപ്ന കഴിയുന്നത്. ഇന്നലെ കോടതി രേഖകൾ എത്തിക്കാൻ സാധിക്കാതിരുന്നതിനാൽ പുറത്തിറങ്ങാനാകാതെ വരികയായിരുന്നു. സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തുന്ന രണ്ടുപേർ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശികളായ റോയ്, നിശാന്ത് എന്നിവരാണ് തൃശൂർ കോരട്ടി പോലീസിന്റെ പിടിയിലായത്. സ്ത്രീകൾക്കെതിരായ നിരവധി അക്രമക്കേസുകൾ പ്രതികൾക്കെതിരെയുണ്ട്. പത്തനംതിട്ട തിരുവല്ല മുഴുവങ്ങാട് ചിറയ്ക്ക് സമീപം MC റോഡിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച 7 പേർക്ക് പരിക്കേറ്റു. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച ഉത്തരവ് തിരക്കിട്ട് റദ്ദാക്കിയ ആരോഗ്യവകുപ്പ്. സാങ്കേതിക പിശകുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് റദ്ദാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ ആരോഗ്യമന്ത്രി നേരിട്ട് മനസ്സിലാക്കിയ ശേഷമായിരുന്നു സമിതിയെ നിയോഗിച്ചത്. പത്തനംതിട്ട ചിറ്റാർ മൺപിലാവിൽ ഇടിമിന്നലേറ്റ റോഡിന്റെ 100 മീറ്ററോളം കോൺക്രീറ്റ് ഇളകിത്തെറിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുകയും സമീപത്തെ പല വീടുകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. കോട്ടയം വൈക്കം താലൂക്ക് ഹിന്ദു ഐക്യവേദി പഠന ശിബിരത്തിന്റെ സമാപന സമ്മേളനം ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാബു ഉദ്ഘാടനം ചെയ്തു. പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി PN നാരായണ വർമ്മ അനുഗ്രഹ സന്ദേശം നൽകി. ഹിന്ദു ഐക്യവേദി താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് K പ്രവീൺ ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം പരപ്പനങ്ങാടിയിൽ പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. ചെട്ടിപ്പടി സ്വദേശിയായ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്ത കേസിലെ പ്രതി ഷിനോജിനെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020 സ്കൂൾ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതിന് കുട്ടിയുടെ അമ്മ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.